നമ്മളെ സ്വയം ബന്ധിപ്പിക്കുകയും ആ പ്രാർത്ഥനകൾ വഴി അവർക്ക് ആശ്വാസം പകരാൻ ശ്രമിക്കുകയും അവരെ പുനരധിവസിപ്പിക്കുവാനുള്ള പദ്ധതികളോട് സഹകരിക്കുകയുമെല്ലാം ചെയ്തുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ നാടിൻ്റെ കൂടെ നിൽക്കേണ്ടത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഈ സമയത്ത് ഇസ്ലാമികമായി നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന ചില ആലോചനകൾ വളരെ സംക്ഷിപ്തമായി അതിന് ഒരു പരിസരമൊരുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത്. വളരെ സുദീർഘമായി ഇതേപോലുള്ളൊരു വിഷയം അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ സമയത്തിനോടോ സന്ദർഭത്തിനോടോ ചെയ്യുന്ന നീതിയല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മാത്രമല്ല വളരെ വിശദമായി പറഞ്ഞ് പഠിപ്പിക്കാതെ തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഇസ്ലാമിൻ്റെ നിലപാട് എന്താണ് എന്ന ബോധ്യമുള്ളവരാണ് നാം. എന്നിരുന്നാലും ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈമാൻ കുറേ കൂടി അരക്കിട്ടുറപ്പിക്കുന്നതിന് വേണ്ടി, നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതലായി അടുക്കുന്നതിന് വേണ്ടി, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചു വച്ചിട്ടുള്ള പാഠങ്ങൾ ഒന്നുകൂടി പുതുക്കുന്നതിന് വേണ്ടി ഇതേപോലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് നന്നാകുമെന്ന നിലക്കാണ് അത്തരമൊരു വിഷയത്തിലേക്ക് കടന്നു പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മൾക്ക് കേരളത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ആ വാർത്തകൾ അത് പ്രത്യേകിച്ചും പുതിയ സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമ്മൾ ഈ സംഭവങ്ങളെല്ലാം തന്നെ അവയുടെ വീഡിയോ ദൃശ്യങ്ങളിലൂടെ കാണാനിട വരുന്ന ഒരു കാലഘട്ടത്തിൽ എത്ര ഭീകരമാണ്, എത്ര ദാരുണമാണ് നാട്ടിലെ സ്ഥിതിവിശേഷം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ഒരു ജനത, ഉറങ്ങിക്കിടന്നൊരു ജനത രാത്രി ഉണ്ടാകുന്നൊരു ഉരുൾപൊട്ടലിൽ അവരും അവരുടെ നാടും അവരുടെ വീടുകളുമെല്ലാം ഒലിച്ചു പോകുന്ന അവരുടെ മൃതശരീരങ്ങൾ അത് ദിവസങ്ങൾ കഴിഞ്ഞ് ചാലിയാറിലൂടെ ഒഴുകി താഴെയെത്തി നിലമ്പൂരിൽ നിന്ന് ഛിന്ന ഭിന്നമായ രീതിയിൽ പെറുക്കിയെടുക്കേണ്ടി വരുന്ന, ഒരുപക്ഷെ മരിച്ചവരെക്കാൾ അധികം എവിടെയാണ് എന്നുപോലും അറിയാത്ത മനുഷ്യരുണ്ടാകുന്ന അവരുടെ ശരീരങ്ങൾക്ക് വേണ്ടി രക്ഷാപ്രവർത്തകർ മണ്ണിലിറങ്ങി വെള്ളത്തിലിറങ്ങി ചെളിയിലിറങ്ങി തിരഞ്ഞുകൊണ്ടിരിക്കുന്ന, ആ നാട് മൊത്തം ശോകമൂകമായി തീരുന്ന, എല്ലായിടത്തും കണ്ണുനീരും ആധിയും കഥനങ്ങളും മാത്രം ബാക്കിയാകുന്ന വളരെ സങ്കടകരമായ സ്ഥിതിവിശേഷം, അവിടെ തീർച്ചയായും ഇത്തരം സന്ദർഭങ്ങളിൽ അവർക്കിടയിലേക്ക് കടന്നു ചെല്ലുകയും ആ രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമാവുകയും അവരെ സാധ്യമായ രീതിയിലെല്ലാം ആശ്വസിപ്പിക്കുകയുമെല്ലാം ചെയ്യാൻ മതവിശ്വാസികൾ സ്വാഭാവികമായും മുന്നിലുണ്ട്. കാരണം നമ്മളെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു 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 മതബോധം എന്ന് പറഞ്ഞാൽ, ഒരു ആത്മീയത എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലം എന്ന് പറയുന്നത് മറ്റു മനുഷ്യരെ സഹായിക്കുക എന്നതാണ്. മറ്റു മനുഷ്യർ ദുരന്തങ്ങളിൽ പെടുമ്പോൾ, ദുരിതങ്ങളിൽ പെടുമ്പോൾ, അവർ അപകട മുനമ്പുകളിൽ നിൽക്കുമ്പോൾ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മളെക്കൊണ്ട് കഴിയുന്ന തരത്തിലെല്ലാം പരിശ്രമിക്കുക എന്നത് അള്ളാഹു നമ്മളിൽ ഏൽപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ ബാധ്യതകളിൽ ഒന്നാണ്. സാധാരണ നമ്മൾ പറയും ഇതേപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അത് ബാധിക്കുന്ന മനുഷ്യർക്ക് മാത്രമല്ല അത് പരീക്ഷണം, മറിച്ച് അവയിൽ നിന്ന് സുരക്ഷിതമായ അകലത്തിൽ കഴിയുന്ന മറ്റു മനുഷ്യർക്ക് കൂടി വേണ്ടിയുള്ള ഒരു പരീക്ഷണമാണത്. കാരണം ഇവർ, ഈ അപകടത്തിൽപ്പെട്ടവർ പ്രയാസപ്പെടുന്ന സമയത്ത് അങ്ങോട്ട് കടന്നു ചെല്ലാനും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുമുള്ള മനസ്സ് കാണിക്കുന്നുണ്ടോ, അതിനുള്ളൊരു സന്നദ്ധത കാണിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു മറ്റുള്ള മനുഷ്യരെ കൂടി പരീക്ഷിക്കുകയാണ് അത്തരം സന്ദർഭങ്ങളിൽ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഖുർആനിലും ഹദീസുകളിലും ഈ രംഗത്ത് നൽകപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് എണ്ണിയാൽ തീരാത്തതാണ്. മറ്റു മനുഷ്യരെ സഹായിക്കുന്നതിൻ്റെ, അവരോട് കാരുണ്യം കാണിക്കുന്നതിൻ്റെ, അവരെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ, പ്രയാസപ്പെടുന്നവർക്ക് താങ്ങാകുന്നതിൻ്റെ, തണലാകുന്നതിൻ്റെ ഒക്കെ പ്രാധാന്യം അനവധി നിരവധി ഖുർആൻ വാക്യങ്ങളിലും ഹദീസുകളിലും നമുക്ക് കണ്ടെത്താൻ കഴിയും. ഞാൻ ഒരൊറ്റ ആയത്ത് മാത്രം, നമ്മൾക്കെല്ലാം കേട്ടു പരിചയമുള്ള പരിശുദ്ധ ഖുർആനിലൊരു വചനം മാത്രം ഇവിടെ പറഞ്ഞു പോവുകയാണ്. നമുക്കറിയാം ഖുർആനിൽ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ വചനം, മൻ ഖത്തല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖത്തല നാസ ജമീഅ വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യൻ നാസ ജമീഅ. ആരെങ്കിലും നിരപരാധിയായ ഒരു മനുഷ്യനെ വധിച്ചാൽ
അയാൾ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും വധിച്ചതിന് കൊന്നതിന് തുല്യമായ കൊടും പാതകമാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ആരെങ്കിലും ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിച്ചാൽ അയാൾ ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചതിന് തുല്യമായ സൽപ്രവർത്തനമാണ് ചെയ്തിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണത്. നമ്മളൊരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ഒരു രക്ഷാപ്രവർത്തകൻ നീന്തി ചെല്ലുന്നുണ്ടെങ്കിൽ അവിടെ മണ്ണിൽ പുതഞ്ഞുകിടക്കുന്ന ജീവന് വേണ്ടി കേഴുന്ന ഒരു മനുഷ്യനടുത്തേക്ക് ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാൾ എത്തിപ്പെടുന്നുണ്ടെങ്കിൽ അയാളെ ജീവിതത്തിലേക്ക് തിരിച്ച് കരകയറ്റി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി അയാൾ ത്യാഗം സഹിക്കുന്നുണ്ടെങ്കിൽ ഈമാനോടും ഇഖ്ലാസോടും കൂടിയാണ് അയാൾ ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെങ്കിൽ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് ആ ഒരൊറ്റ മനുഷ്യനെ രക്ഷിച്ചതിനുള്ള പ്രതിഫലമല്ല അയാളെ പരലോകത്ത് കാത്തിരിക്കുന്നത്. മറിച്ച് അയാൾ ചെയ്തിരിക്കുന്നത് ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും രക്ഷിക്കുക എന്ന സൽപ്രവർത്തനത്തിന് തുല്യമായ മഹാപുണ്യകർമ്മമാണ്. അത് ഒരു ഒരു ഒരാൾക്ക് ഒരു ജീവിതത്തിൽ സങ്കല്പിക്കാൻ കഴിയാത്ത പുണ്യമാണത്. ഒരു മനുഷ്യന്റെ ജീവന് ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ജീവന്റെ വിലയുണ്ട്. ഒരു ഒരൊറ്റ മനുഷ്യന്റെ നേരെ അയാളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ നീട്ടുന്ന സഹായഹസ്തത്തിന് ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും രക്ഷിക്കുക എന്ന മഹാപുണ്യകർമ്മത്തിന്റെ സ്ഥാനമുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങളിലൂടെയും സാമ്പത്തികമായ സഹായങ്ങളിലൂടെയുമെല്ലാം നമ്മൾ ഈ മനുഷ്യരെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ദുരന്തത്തിൽ അവർക്കൊരു അത്താണിയായി മാറുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ള ഏറ്റവും മഹത്തായ ഒരു പുണ്യകർമ്മമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ചുരുക്കം. നമ്മൾ ഇതേപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ ഈ ഭൂമി അള്ളാഹു സൃഷ്ടിച്ച ഒരു വലിയ അത്ഭുതമാണ്. അതിൻ്റെ പിന്നിലുള്ള ആസൂത്രണം, അതിന് പിന്നിലുള്ള സംവിധാനം, അതിൻ്റെ പിന്നിലുള്ള അള്ളാഹുവിൻ്റെ പ്ലാനിങ്, ഇവിടെ മനുഷ്യജീവൻ അത് സുരക്ഷിതത്വത്തോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങളെല്ലാം അപാരമാണ്. നമ്മൾ പലപ്പോഴും നമ്മളുടെ റബ്ബ് എന്ന നിലക്ക്, നമ്മളുടെ രക്ഷിതാവ് എന്നുള്ള നിലക്ക് അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള മഹാസുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. നമ്മൾ ആലോചിച്ചാൽ അത്ഭുതപ്പെട്ടു പോകുന്ന ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകളുടെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ വിസ്മയിച്ചു പോകുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഈ ഭൂമിയിലും ആകാശത്തും എല്ലാം ഉള്ളത്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ നമ്മളതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ ഭൂമി അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഒരിക്കലും ഒരു അപകടവും നമ്മൾക്ക് സംഭവിക്കാത്ത തരത്തിലല്ല. നമ്മൾ സൃഷ്ടിയുടെ പെർഫെക്ഷനെ പറ്റി പറയുമ്പോൾ ഒരു തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാകാത്ത തരത്തിലുള്ളൊരു സംവിധാനമാണ് അള്ളാഹു ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഈ ഭൂമിയിൽ യഥാർത്ഥത്തിൽ നമ്മളെ ഒരുപാട് അപകടങ്ങൾ പൊതിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പല തരത്തിലുള്ള നമ്മൾ പ്രകൃതി ദുരന്തങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന, നമ്മൾ ഈ തരത്തിലുള്ള കലാമിറ്റീസ് എന്നോ ഡിസാസ്റ്റേഴ്സ് എന്നോ ഒക്കെ വിളിക്കുന്ന പല തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഏത് സമയത്തും ഉണ്ടായേക്കാവുന്നൊരവസ്ഥ നമ്മൾ ജീവിക്കുന്ന ദുന്യാവിനുണ്ട് എന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വെച്ച് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ വെള്ളപ്പൊക്കമാണെങ്കിലും ഉരുൾപൊട്ടലാണെങ്കിലും ഭൂകമ്പങ്ങളാണെങ്കിലും മണ്ണിടിച്ചിലാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ ഇതേപോലെയുള്ള കൂട്ടമരണങ്ങൾക്ക് തന്നെ വഴിവെക്കുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകാവുന്ന തരത്തിൽ തന്നെയാണ് ഭൂമിയുടെ സംവിധാനം എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഭൂമി അള്ളാഹു നമ്മൾക്കൊരു തൊട്ടിൽ പോലെ ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എപ്പോൾ വേണമെങ്കിലും ഈ സുരക്ഷിതത്വത്തിൽ നിന്ന് തെന്നി നമ്മൾ മരണത്തിലേക്ക് വഴുതി വീണേക്കാവുന്ന, പലപ്പോഴും ഭീകരമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയേക്കാവുന്ന ഒരു ഒരു അവസ്ഥ കൂടി നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിക്കുണ്ട് എന്ന യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇതേപോലെയുള്ള വാർത്തകൾ കേൾക്കുന്നത്. നമ്മളിപ്പോൾ ഈ ലാൻഡ്സ്ലൈഡ്സ് ആണെങ്കിലും എർത്ത്ക്വേക്സ് ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആദ്യമായി ഉണ്ടാകുന്നതല്ല, അത് മനുഷ്യ ചരിത്രത്തിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ പരിശോധിച്ചാൽ മുൻകാല മനുഷ്യരുടെ ചരിത്രം ഖുർആൻ പറയുന്നിടത്ത് ഇതേപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഖുർആൻ എണ്ണി പറയുന്നുണ്ട്. അതിൽ പലതും പ്രവാചകന്മാരുടെ പ്രബോധനങ്ങളോട് മുഖം തിരിച്ച ജനതകൾക്കുള്ള ശിക്ഷകളായി വന്നതാണെങ്കിൽ കൂടി അത്തരം അനുഭവങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഭൂമിയിൽ ഉണ്ടാകാമെന്ന് ആ ചരിത്രങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്?
ഈ ആലോചന വളരെ പ്രസക്തമാണ്. നമ്മളുടെ ഈ ദുന്യാവ് ഒരു പ്രശ്നമല്ലാത്ത, ഒരു കുഴപ്പമില്ലാത്ത, ഒരിക്കലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാത്ത ഒരു ദുന്യാവായി വേണമെങ്കിൽ അല്ലാഹുവിന് സംവിധാനിക്കാം. പക്ഷെ അങ്ങനെയല്ല. എപ്പോഴും നമ്മൾ അപകടങ്ങളിലേക്ക് തെന്നി വീണേക്കാവുന്ന, ഇതേപോലെയുള്ള ദുരന്തങ്ങളിൽ നമ്മൾ പെട്ടേക്കാവുന്ന തരത്തിൽ ഈ ഭൂമിയെ അല്ലാഹു സംവിധാനിച്ചത് എന്തുകൊണ്ടാണ്? പണ്ഡിതന്മാർ ഇതിനെപ്പറ്റി വിശദമായ ചർച്ച നടത്തിയത് നമുക്ക് കാണാൻ കഴിയും. പൊതുവിൽ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുടെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മളുടെ സ്ഥിരവാസത്തിനുള്ള സ്ഥലം ഇതല്ല, ഇത് നമ്മളുടെ ശരിക്കുള്ള വീടല്ല, ഇത് അല്ല നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കേണ്ട സ്ഥലം എന്ന ഓർമ്മ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിനു വേണ്ടി, നമ്മൾ ഈ ദുന്യാവിനോട് വല്ലാതെ അറ്റാച്ച്ഡ് ആകാതിരിക്കുന്നതിനു വേണ്ടി, നമ്മൾ ഇതൊരു താൽക്കാലിക സ്ഥലമാണ്, നമ്മളൊരു വഴിയിലൂടെ പോകുമ്പോൾ ജീവിക്കാൻ ഒരു തമ്പ് കിട്ടുന്നത് പോലെ, ഒരു ടെൻ്റ് കിട്ടുന്നത് പോലെ, നമ്മളൊരു വാടക വീട്ടിൽ താമസിക്കുന്നത് പോലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ ദുന്യാവിൽ ഒരു അപരിചിതനെ പോലെ, ഒരു വഴിയാത്രക്കാരനെ പോലെ പെരുമാറുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതേപോലെയുള്ള വളരെ താൽക്കാലികമായൊരു സംവിധാനം മാത്രമാണിത്. എൻ്റെ വീട് ഇതല്ല, എൻ്റെ നാട് ഇതല്ല, ഞാൻ അല്ലാഹുവിൽ നിന്ന് വന്നവനാണ്, അല്ലാഹുവിലേക്ക് മടങ്ങി പോകാനുള്ളവനാണ്. ആ ഒരു താൽക്കാലികത, ആ ഒരു നശ്വരത, എപ്പോൾ വേണമെങ്കിലും ഇത് നശിച്ചു പോകാം, എപ്പോൾ വേണമെങ്കിലും ഞാൻ ഇവിടുന്ന് ജീവൻ വെടിയാം, എപ്പോൾ വേണമെങ്കിലും ഇവിടുത്തെ പ്രകൃതിയിൽ താളം തെറ്റലുണ്ടായി ഇവിടെ വലിയ അപകടങ്ങൾ ഉണ്ടാകാം, അത്തരത്തിലുള്ളൊരു സ്ഥലമാണിത്. ഈ സ്ഥലത്തിനോട് എനിക്ക് ആഴത്തിലുള്ള പ്രണയം ആവശ്യമില്ല, സ്നേഹം ആവശ്യമില്ല, അറ്റാച്ച്മെന്റ് ആവശ്യമില്ല. തൽക്കാലം കുറച്ചു കാലം ഞാനിവിടെ ജീവിക്കുന്നു, കുറച്ചു കഴിഞ്ഞാൽ എനിക്ക് മടങ്ങിപ്പോകണം എന്ന ബോധം നമ്മളിൽ നിലനിൽക്കാൻ അത് നമ്മളെ സഹായിക്കുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. വളരെ ശരിയാണത്. നമ്മൾക്കറിയാം, നമ്മൾ ഇപ്പോൾ പ്രവാസ ജീവിതത്തിലൊക്കെ ഉള്ള സഹോദരങ്ങൾ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇവിടെ ജീവിക്കുന്ന സമയത്ത് ജീവിതം അത്രയൊക്കെ മതി എന്ന് നമ്മൾ തീരുമാനിക്കും. നമ്മളുടെ നാട്ടിലെ ജീവിതമാണ് നന്നാകേണ്ടതെന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കും. കാരണം ഇതിനെ നമ്മൾ നമ്മളുടെ ഒരു സ്ഥിരവാസത്തിൻ്റെ വേദിയായി കാണുന്നില്ല എന്നത് തന്നെ. അതേപോലെ നമ്മൾക്ക് ദുന്യാവിനോട് ആ തരത്തിലുള്ള ഒരു മനോഭാവം ഉണ്ടാകാൻ ഇതേപോലെയുള്ള ദുരന്തങ്ങളും ദുരിതങ്ങളും നമ്മളെ സഹായിക്കുന്നു എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്തരം സംഭവങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്ന ഓർമ്മ എപ്പോഴും ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകൾ നമ്മൾ പരിശോധിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മേലിലൂടെ ചുമര് ഇടിഞ്ഞു വീണ് താൻ മരിക്കുന്നതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അല്ലാഹുവിനോട് രക്ഷ തേടുമായിരുന്നു. നമ്മളൊരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ആ വീട് നമ്മളുടെ മേൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് നമ്മുടെ മരണം സംഭവിക്കുന്ന അവസ്ഥയുണ്ടാകാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് രക്ഷ തേടി പ്രാർത്ഥിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം ത്തിൽ വീണ് മുങ്ങി മരിക്കുന്നതിൽ നിന്ന്, നമ്മളുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വെള്ളപ്പൊക്കത്തിൽ പെടുന്നതിൽ നിന്ന്, അങ്ങനെയുള്ള മുങ്ങി മരണങ്ങളിൽ നിന്ന് അല്ലാഹുവെ നീ എന്നെ രക്ഷിക്കണമേ, നിന്റെ കാവൽ എനിക്കുണ്ടാകണമേ, നിന്റെ കരുതൽ എനിക്കുണ്ടാകണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീപിടുത്തം ഉണ്ടാകുന്നതിൽ നിന്ന്, അങ്ങനെ ആ അഗ്നിബാധയുണ്ടായി ആ നശിച്ചു പോകുന്നതിൽ നിന്ന്, അതിൽ പെടുന്നതിൽ നിന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് എപ്പോഴും രക്ഷ തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. വിഷജന്തുക്കൾ വന്ന് കടിക്കുന്നതിൽ നിന്ന്, അങ്ങനെ വിഷമേറ്റ് മരിക്കുന്നതിൽ നിന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് രക്ഷ തേടി എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ അല്ലാഹുവിനോട് രക്ഷ തേടുക, അല്ലാഹുവിനോട് ശരണം തേടുക, അല്ലാഹുവിനോട് അഭയം ചോദിക്കുക എന്ന അൽ ഇസ്തിആദ എന്ന് നമ്മൾ പറയുന്ന ഔദുബില്ലാ എന്നൊക്കെ നമ്മൾ പറയും. അല്ലാഹുമ്മ ഇന്നി ഔദുബിക്, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, നിന്നോട് ശരണം ചോദിക്കുന്നു, നിന്നോട് കാവലിനെ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെയുള്ള അപകടങ്ങളൊക്കെ എണ്ണി 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 പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ ഇതിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ, ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു, നീ എന്നെ കരുതണേ എന്ന് അല്ലാഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. ഇതേപോലെയുള്ള ദുരന്തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം അതാണ്. നമ്മൾ ദുന്യാവ് നശ്വരമാണ്, അത് എപ്പോഴും നശിച്ചു പോകാനുള്ളതാണ്, അത് കുറെ പരിമിതികളുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു
അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ദുന്യാവിൽ ഈ തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. നമ്മൾ എത്ര നിസ്സാരരാണ് എന്ന്, നമ്മൾ എത്ര നിസ്സഹായരാണ് എന്ന്, നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ഈ ശാസ്ത്ര സാങ്കേതിക സന്നാഹങ്ങളൊക്കെ എത്ര ദുർബലമാണ് എന്ന്. ഇതേപോലെയുള്ള ഒരപകടം ഉണ്ടായാൽ നമ്മൾ പലപ്പോഴും നിസ്സഹായരായി അതിന് വഴങ്ങുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് പിന്നെയും പിന്നെയും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതേപോലെയുള്ള ദുരന്തങ്ങൾ. എത്ര നിസ്സാരനാണ് മനുഷ്യൻ എന്ന് അവിടെ നമ്മൾ ആ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ നമ്മൾ ജീവന് വേണ്ടി, അതിജീവനത്തിന് വേണ്ടി പിടഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ കാണുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്ന അഹങ്കാരത്തിന്റെ കോട്ട കൊത്തളങ്ങളാണ് യഥാർത്ഥത്തിൽ നിലം പതിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ നിസ്സഹായരാണ് എന്നും ദുർബലരാണ് എന്നും അള്ളാഹുവിന്റെ സംരക്ഷണവും കാവലും സഹായവും ഇല്ലാതെ ഈ ദുന്യാവിൽ ഒരിക്കലും നമ്മൾക്ക് അതിജീവിക്കാൻ കഴിയില്ല എന്നും നമ്മൾ പിന്നെയും പിന്നെയും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേപോലെ അതുകൊണ്ട് തന്നെ ഈ ദുരന്തങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, അള്ളാഹുവിന്റെ കാവൽ നമ്മൾക്ക് ഉറപ്പുവരുത്തണം, അള്ളാഹുവിന്റെ കരുതൽ നമ്മൾക്ക് ഉറപ്പുവരുത്തണം, അള്ളാഹുവിനോട് ഇതേപോലെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷ തേടിക്കൊണ്ടേയിരിക്കണം. ഇതേപോലെയുള്ള ദുരന്തങ്ങൾ പിന്നെയും കാണുമ്പോൾ നമ്മളിങ്ങനെ പലപ്പോഴും സത്യത്തിൽ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഇപ്പൊ നമ്മൾ റോഡ് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ റോഡ് അപകടങ്ങളിൽ നമ്മളുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോകുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ അങ്ങേയറ്റം സങ്കടപ്പെടാറുണ്ട്. നമ്മൾ നമ്മൾ ഒട്ടും വിചാരിക്കാതെ അപ്രതീക്ഷിതമായ അത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളുടെ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്. പക്ഷേ അതിനേക്കാൾ നമ്മളുടെ കണ്ണ് നിറയേണ്ടത് വേറൊരു കാര്യം ആലോചിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ അതേപോലെയുള്ള റോഡപകടങ്ങൾ ഉണ്ടാകാനുള്ള എത്രയോ സാധ്യതകളിൽ നിന്ന് ദിവസവും നമ്മൾ രക്ഷപ്പെട്ടു പോരുന്നുണ്ട് എന്നതാണ് ആ യാഥാർത്ഥ്യം. അത് പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല. നമ്മൾ ഒരാൾ റോഡപകടത്തിൽ മരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു അപകടം ഉണ്ടായല്ലോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ അപകടമുണ്ടാകാനുള്ള എത്രയോ സാധ്യതകൾ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ യഥാർത്ഥത്തിൽ റോഡിൽ ഉണ്ടാകുന്നുണ്ട്. അള്ളാഹുവിന്റെ അത്ഭുതകരമായ കാവൽ കൊണ്ട്, അവന്റെ കുദിറത്ത് കൊണ്ട്, അവന്റെ കാരുണ്യം കൊണ്ട്, അവൻ നമ്മളെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ട്, അവൻ നമുക്ക് കാവലായി നിൽക്കുന്നത് കൊണ്ട് നമ്മൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അത് ആലോചിച്ചിട്ട് നമ്മുടെ കണ്ണ് പലപ്പോഴും നനയാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് റോഡപകടത്തിന്റെ മാത്രം കാര്യമല്ല. ഇപ്പൊ നമ്മൾ ഈ പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് പറയും, ഒരു നാട്ടിൽ അത് ഉണ്ടായി എന്ന് പറയും, പക്ഷേ ആ ദുരന്തം എപ്പോ വേണമെങ്കിലും നമ്മളുടെ നാട്ടിൽ ഉണ്ടാകാവുന്നതാണ്. അള്ളാഹു അത് തടഞ്ഞു വെക്കുന്നത് കൊണ്ട് മാത്രമാണ്, അള്ളാഹു നമ്മളെ സംരക്ഷിച്ചു നിർത്തുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഒരു ദിവസം രാത്രിയായി നേരം വെളുക്കുന്നത്. നമ്മൾ ആ രാത്രിയിൽ ശരിക്കും എന്തൊക്കെ സംഭവിക്കാം, ആ പകലിൽ എന്തൊക്കെ സംഭവിക്കാം. നമ്മൾ 40 വയസ്സിൽ തന്നെ മരിച്ചുപോയി എന്ന് പറയും, പക്ഷേ 40 വയസ്സ് വരെ ഒരു അപകടവും സംഭവിക്കാതെ അയാൾ അള്ളാഹു കാത്തു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അത് യഥാർത്ഥത്തിൽ നമ്മൾ ദുന്യാവിന്റെ ഒരു അവസ്ഥ പരിഗണിച്ചാൽ അയാൾ മരണപ്പെട്ടു പോകാവുന്ന ആയിരക്കണക്കിന് അപകടങ്ങൾ അയാളെ വലയം ചെയ്തു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലൊന്നും പെടുത്താതെ അള്ളാഹു അയാളെ സംരക്ഷിച്ച് അതുവരെ അയാൾക്ക് കാവൽ നൽകി എന്ന വസ്തുത പലപ്പോഴും നമ്മളുടെ ബോധത്തിൽ നിന്ന് മറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ തരം അഹങ്കാരങ്ങളെയും നമ്മൾ ഇറക്കി വെച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് അപകടങ്ങളുടെ മുകളിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുകളിലും താഴെയും നമ്മുടെ വശങ്ങളിലും എപ്പോഴും ആ അപകടങ്ങൾ ഉണ്ട്. ആ അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന് മാത്രമേ നമ്മളെ കാത്തു സംരക്ഷിക്കാൻ കഴിയൂ. അവിടെ എപ്പോഴും അള്ളാഹുവിനോട് നമ്മൾ കാവലിന് വേണ്ടി, കരുതലിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയും നമ്മളുടെ നിസ്സഹായത നമ്മൾ തിരിച്ചറിയുകയും ചെയ്യേണ്ടതുണ്ട്. പിന്നെ സ്വാഭാവികമായി നമ്മൾ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടായേക്കാം. ആ അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളുടെ ശരീരത്തിലൂടെ ആ ചുമര് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ട് അയാൾ മരണപ്പെട്ടാൽ അയാൾ രക്തസാക്ഷിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അത് അയാളുടെ വീട് അയാളുടെ മുകളിലൂടെ നിലം പൊത്തിയിട്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അയാൾ രക്തസാക്ഷിയാണ്, അയാൾക്ക് ആ ഷഹാദത്തിന്റെ മഹത്വമുണ്ട്, അതിന്റെ പ്രതിഫലമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരാൾ വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് മരിക്കുന്നതെങ്കിൽ അയാൾക്ക് രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട്, മഹത്വമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരാൾ വയറിന് രോഗം വന്നിട്ടാണ് മരിക്കുന്നതെങ്കിൽ അത് രക്തസാക്ഷിത്വത്തിന്റെ മരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇത് അള്ളാഹുവിന്റെ ഒരു നീതിബോധമാണ്, അള്ളാഹുവിന്റെ ഒരു കാരുണ്യമാണ്.
മറ്റു മനുഷ്യരൊന്നും പെടാത്ത തരത്തിലുള്ള ഒരു അപകടത്തിൽ ഒരാൾ പെടുമ്പോൾ, മറ്റു മനുഷ്യരൊന്നും അനുഭവിക്കാത്തൊരു വേദന ഒരാൾ അനുഭവിക്കുമ്പോൾ, മറ്റു മനുഷ്യരൊന്നും കടന്നു പോകാത്ത തരത്തിലുള്ള അപ്രതീക്ഷിതമായ പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിലും ഒരാൾ ചെന്ന് ചാടുമ്പോൾ, അയാൾക്ക് അതിനനുസരിച്ച് പരലോകത്ത് അള്ളാഹു കൂടുതൽ പ്രതിഫലം നൽകും എന്നത് ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യാപനമാണ്. ഇങ്ങനത്തെ പരീക്ഷണങ്ങളിൽ പെടുമ്പോൾ പലപ്പോഴും ദൈവവിശ്വാസമില്ലാത്ത ആളുകൾ, യുക്തിവാദികളായ ആളുകൾ, ഇസ്ലാമികമായ അധ്യാപനങ്ങൾ പരിചയമില്ലാത്ത ആളുകൾ, അവർക്ക് ഇതിൻ്റെ ഒന്നും അർത്ഥം മനസ്സിലാവില്ല. ഇതിലൊക്കെ എന്ത് നീതിയാണുള്ളത്, എന്ത് കാരുണ്യമാണുള്ളത് എന്ന് പലപ്പോഴും അവർ ചോദിക്കും. പക്ഷേ നമ്മൾ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും കടന്നു പോവുകയാണെങ്കിൽ വലിയ സമാധാനത്തോടുകൂടി ഇത്തരം അനുഭവങ്ങൾക്ക് മുന്നിൽ നമ്മൾക്ക് നിൽക്കാൻ കഴിയും എന്നതാണ് യാഥാർത്ഥ്യം. നമ്മളിപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ നോക്കുക. ഒരാളുടെ മുകളിലൂടെ വീട് നിലം പൊത്തി അയാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഷഹാദത്തിന്റെ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയൊരു കാര്യമാണ്. ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചാൽ അയാൾക്കൊരു രക്തസാക്ഷിയുടെ സ്ഥാനമുണ്ട്, പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞാൽ അത് പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് അതൊരു ഒരു ഒരു മോശം അനുഭവമായി തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അള്ളാഹുവിന്റെ സ്നേഹമാണത്. അയാൾ ഈ ദുന്യാവിൽ അങ്ങനെ ഒരു പ്രയാസം അനുഭവിക്കുന്നതിന് പകരമായി പരലോകത്ത് മഹത്തായ പ്രതിഫലം അയാളെ കാത്തിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മൾ ഒരു മുസ്ലിമിന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്ന വേദന അയാൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഒരു കാലിൽ ഒരു ചെറിയൊരു മുള്ളു തറക്കുന്ന ഒരു വേദനയെങ്കിലും ഒരു മുസ്ലിം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതിന് പകരമായി അള്ളാഹു നാളെ പരലോകത്ത് അയാളുടെ പാപങ്ങൾ മായ്ച്ചു കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. അവരുടെ ജീവിതത്തിൽ നമ്മളൊരു ടെൻഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊരു പ്രഷർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊരു സ്ട്രെയിൻ എടുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ക്ഷീണിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ക്ഷീണിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, വേദനിക്കുന്നുണ്ടെങ്കിൽ, ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അല്ലാഹുവേ എനിക്ക് നീ ഇതിന് പ്രതിഫലം നൽകണമേ, ഇതിന് പകരമായി എന്റെ പാപങ്ങൾ നീ മായ്ച്ചു തരണമേ, ഇതിന് പകരമായി പരലോകത്ത് നീ എന്റെ മഹത്വം വർദ്ധിപ്പിച്ചു തരണമേ എന്ന ഒരു ബോധം നമ്മൾക്കുണ്ടെങ്കിൽ, അല്ലാഹു നമ്മൾക്ക് അതിന് പ്രതിഫലം നൽകും, നമ്മളുടെ പാപങ്ങൾ അതിന്റെ ഫലമായി മായ്ച്ചു തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ആജിർനി ഫീ മുസീബത്തി എന്ന് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടെ അല്ലാഹുവേ ഈ മുസീബത്തിന് പകരമായി നീ എനിക്ക് പ്രതിഫലം നൽകണമേ, വഹ്ലുഫ്നി ഖൈറം മിൻഹ, ഇതിനേക്കാൾ പകരമായത് എന്തെങ്കിലും ഇതിന് പകരമായി ഒരു സമ്മാനമായി നീ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ പെട്ടുപോയാൽ അതിൽ ഒരു ഒരു പരിധി കവിഞ്ഞവൻ സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്നാണ്. കാരണം അവൻ അനുഭവിക്കുന്ന ആ പരീക്ഷണത്തിന് നാളെ പരലോകത്ത് അള്ളാഹു പകരം നൽകും, മഹത്തായ പ്രതിഫലം നൽകും, ചിലപ്പോൾ ഷഹാദത്തിന്റെ സ്ഥാനം പോലും നൽകും. അതിന് പകരമായി അവന്റെ പാപങ്ങൾ അവന് മായ്ച്ചു കൊടുക്കും. നമ്മളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഇത്തരം ദുരന്തങ്ങളിൽ പെട്ടുപോകുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവേ ഇതിന് പകരമായി അയാൾക്ക്, എൻ്റെ സുഹൃത്തിന്, എൻ്റെ കുടുംബക്കാരന് നീ ഉയർന്ന പ്രതിഫലം നൽകണമേ, പാപങ്ങൾ മായ്ച്ചു കൊടുക്കണമേ, സ്വർഗത്തിൽ മഹത്തായ സ്ഥാനം കൊടുക്കണമേ എന്നാണ്. അങ്ങനെ ഒരു ബോധത്തിലേക്ക് നമ്മൾക്ക് എത്താൻ കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ വളരെ സമാധാനത്തോടും സമചിത്തതയോടും കൂടി നമ്മൾക്ക് ഇത്തരം കാര്യങ്ങൾ നോക്കിക്കാണാൻ കഴിയും. നമ്മൾ ഈ ദുന്യാവിൽ താൽക്കാലികമായി ജീവിക്കാൻ വന്നവരാണ്. ഇവിടെ എപ്പോൾ വേണമെങ്കിലും അപകടങ്ങൾ ഉണ്ടാകാം. ആ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പക്ഷേ അഥവാ അങ്ങനെയുള്ള അപകടങ്ങളിൽ നമ്മൾ പെട്ടുപോയാലും ശരി, ആ അപകടങ്ങൾ നമ്മൾക്ക് നന്മയാകും, നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടും, നമുക്ക് മഹത്തായ പ്രതിഫലം ഉണ്ടാകും, നമുക്ക് സ്വർഗീയമായ ആരാമങ്ങളിൽ അതിന് പകരമായി ഉല്ലസിക്കാൻ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് പറയുമ്പോൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് നമ്മൾ പറയേണ്ടതാണ്, ഇതൊക്കെ പ്രസംഗത്തിൽ പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ഇങ്ങനത്തെ അനുഭവങ്ങൾ നേർക്കുനേരെ കാണുമ്പോൾ ഈ തരത്തിലുള്ളൊരു പ്രതികരണം നമ്മുടെ നാവിലൂടെ വരിക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വളരെ പ്രയാസമാണ്. കാരണം
ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു വേർപാടിന്റെ വേദനയുണ്ട്. നമ്മളുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോകുന്നു, ഒരു ജീവിതകാലത്തിന്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നു, നമ്മൾ വളരെ ഭീകരമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നു. ആ കടന്നു പോകുന്ന സമയത്ത് ഇതേപോലെയൊരു പ്രതികരണം നടത്തുക, സമചിത്തതയോടുകൂടി ഒരു പ്രതികരണം നടത്തുക. അത് അല്ലാഹു തീരുമാനിച്ചതാണ്, അത് അല്ലാഹു എനിക്കെന്തെങ്കിലും നന്മ നിശ്ചയിച്ചിട്ടുണ്ടാകും, അല്ലാഹു എനിക്കതിന് പ്രതിഫലം പകരം നൽകും, എന്റെ പാപങ്ങൾ മായ്ച്ചു തരും എന്ന് ആ സമയത്ത് പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, അവിടെ അതിരുവിട്ട് പ്രതികരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ, അതെല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. അതിനാണ് നമ്മൾ ശരിക്ക് ഈമാനിന്റെ കരുത്ത് എന്ന് പറയുന്നത്. ആ ഈമാനിന്റെ കരുത്ത് നമ്മളിൽ ഉണ്ടോ എന്നാണ് നമ്മൾ എപ്പോഴും ആത്മപരിശോധന നടത്തേണ്ടത്. അങ്ങനെയുള്ളൊരു കരുത്ത് നമ്മളുടെ ഈമാനിന് ഉണ്ടാക്കി കൊടുക്കാൻ, അങ്ങനെയൊരു തർബിയത്ത് നേടിയെടുക്കാൻ നമ്മൾക്ക് പറ്റുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു സംഭവം നമുക്കറിയാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു സ്ത്രീയെ കാണുന്നു. ആ സ്ത്രീ പലതും പറഞ്ഞ് വിലപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരിങ്ങനെ ആ നിയന്ത്രണമില്ലാതെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ കരച്ചിനിടയിൽ അവരിങ്ങനെ പലതും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അത് അവരുടെ കുട്ടി മരിച്ചുപോയതാണ്. അവരുടെ കുട്ടി ചെറിയ പ്രായത്തിൽ മരിച്ചപ്പോ ആ സ്ത്രീക്കുണ്ടായ സങ്കടത്തിൽ പലതും വിളിച്ചു പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സ്ത്രീ ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറഞ്ഞു, ആ സഹോദരിയോട് പറഞ്ഞു, ഇങ്ങനെ കരയല്ലേ, അങ്ങനെ ചെയ്യല്ലേ, അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ നിലനിർത്ത്, സ്വബ്ര കാണിക്ക്, ക്ഷമിക്ക് എന്ന് പറഞ്ഞപ്പോ ആ സ്ത്രീക്ക് മനസ്സിലായിട്ടില്ല ഇത് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ് എന്ന്. കാരണം അവര് ആ കരച്ചിലിന്റെ ഹാലിലാണ്, ആരാണ് മുന്നിലൂടെ വരുന്നത് എന്നൊന്നും ആ സ്ത്രീക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അപ്പോ ആ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കുറച്ച് കർക്കശമായി പ്രതികരിച്ചു. അത് നിങ്ങൾ ആരും അല്ലല്ലോ മരിച്ചത്, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ എന്ന അർത്ഥത്തിൽ ആ സ്ത്രീ വൈകാരികമായി പ്രതികരിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാതെ കടന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോ ആരോ ആ പെണ്ണിനോട് പറഞ്ഞു, നിങ്ങൾ ആരോടാണ് അങ്ങനെ സംസാരിച്ചതെന്ന് അറിയോ, അത് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ആ സ്ത്രീയോട് പറഞ്ഞപ്പോ ആ സ്ത്രീ ആകെ ബേജാറായി പോയി. അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് ആ പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ആ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞു ചെന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് തെരഞ്ഞു ചെന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ക്ഷമ ചോദിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം വളരെ പ്രസിദ്ധമാണ്. അവിടെ ക്ഷമ എന്ന് പറയുന്നത് അത് വേണ്ടത് ഒരു അപകടമുണ്ടാകുന്നതിൻ്റെ ആദ്യ സന്ദർഭത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ആ സ്ത്രീയോട് പറഞ്ഞു കൊടുത്തത് വൈകാരികമായി നമ്മൾക്കൊരു ആഘാതമുണ്ടാകുമ്പോൾ ആഘാതമുണ്ടായ ആ ഒരു മൊമെൻറ്റിലാണ് നിങ്ങൾ സ്വബ്ര കാണിക്കേണ്ടത്, ക്ഷമ കാണിക്കേണ്ടത്. നിങ്ങളുടെ സംസാരത്തിൽ അപ്പോഴാണ് അത് ഉണ്ടാകേണ്ടത്, അത് സംഭവിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പഠിപ്പിക്കുകയുണ്ടായി. അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം അത് യഥാർത്ഥത്തിൽ വളരെ ആഴമുള്ള, നമ്മൾ മണിക്കൂറുകൾ എടുത്ത് വിശദീകരിച്ചാലും തീരാത്ത ആഴമുള്ള ഒരു പ്രസ്താവനയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ദ സ്വദുമത്തിൽ ഊല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഘാതമുണ്ടായ ഉടനെയാണ്, അതിൻ്റെ ഫസ്റ്റ് മൊമെന്റിലാണ് നിങ്ങൾ സ്വബ്ര കാണിക്കേണ്ടതെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ വളരെ അപ്രതീക്ഷിതമായി വളരെ ഭീകരമായൊരു ആഘാതം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു, ആ സമയത്താണ് നമ്മൾ സമചിത്തത കാണിക്കേണ്ടത്. അതല്ലാതെ അത് കഴിഞ്ഞ് നമ്മൾ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ് ശാപവാക്കുകൾ മുഴുവൻ ഉരുവിട്ട് ആകെ നമ്മൾ വാവിട്ട് നിലവിളിച്ച് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് നമ്മൾക്ക് സമചിത്തത വീണ്ടെടുത്ത് നമ്മളെല്ലാ കാര്യങ്ങളും ആലോചിച്ച് ഒക്കെ പടച്ചോൻ തീരുമാനിച്ചതാണ്, പടച്ചോൻ തീരുമാനിച്ച പോലല്ലേ വരുള്ളൂ, ആ ഒരു കുഴപ്പമില്ല, ഞാനത് ഉൾക്കൊണ്ടുകൊള്ളാം എന്ന് കുറേ കഴിഞ്ഞ് പറയുന്നതിൻ്റെ പേരല്ല ക്ഷമ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ആ സ്ത്രീക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മറിച്ച് എപ്പോഴാണോ നമ്മൾ ഒരു ദുരന്തം നമ്മളെ വന്ന് പ്രഹരിക്കുന്നത് ആ ഒരു മൊമെന്റിൽ ക്ഷമയോടുകൂടി അതിനോട് പ്രതികരിക്കാൻ നിങ്ങൾക്ക് പറ്റണം എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ അർത്ഥം നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഒരു നമ്മൾ ട്രാജഡി എന്ന് പറയുന്ന സംഭവങ്ങൾ ഉണ്ടായാൽ നമ്മൾ കരയാൻ പാടില്ല എന്നോ നമ്മളുടെ കണ്ണ് നനയാൻ പാടില്ല എന്നോ നമ്മൾ സങ്കടപ്പെടാൻ പാടില്ല എന്നോ അല്ല ഇതിൻ്റെ അർത്ഥം. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. അത് വളരെ മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്, വളരെ
വളരെ മനുഷ്യ സഹജമായ കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദുരന്തങ്ങളെ മുന്നിൽ കണ്ടൊരു മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ ദുരിതങ്ങളെ പറ്റി യഥാർത്ഥത്തിൽ ആ നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. എത്ര മക്കളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം മരിച്ചുപോയത്, ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചുപോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ ട്രാജഡി, നമ്മൾ ട്രാജഡി എന്ന് പറയുന്ന പോലുള്ള അനുഭവങ്ങൾ. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ആ നുബൂവത്തിന്റെ നാളുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരിച്ചിട്ട് പിന്നെ ആ മകൻ മരിച്ചത് ഒരു ആഘോഷമാക്കി മക്കയിലെ മുശ്രിക്കുകൾ മക്കയിലെ തെരുവുകളിലൂടെ നടന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. അത്രയും പ്രയാസകരമായ അനുഭവങ്ങളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയിട്ടുണ്ട്. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരൾ നുറുങ്ങിയിട്ടുണ്ട്, ഹൃദയം തേങ്ങിയിട്ടുണ്ട്, കണ്ണ് നനഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സായാഹ്നത്തിലാണ് പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആൺകുട്ടി കൂടി ഉണ്ടാകുന്നത്. നമുക്കറിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കളൊക്കെ മരിച്ചുപോയി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാനത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആൺകുട്ടി കൂടി ഉണ്ടാകുന്നത്. ആ ആൺകുട്ടിയാണ് ഇബ്രാഹിം എന്ന് പറഞ്ഞ മോന്. അവിടെ മാരിയത്തുൽ കിബ്തിയയുടെ മകനായി ഇബ്രാഹിം എന്ന് പറയുന്ന പിഞ്ചോമനയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആഹ്ലാദ പരിതനാകുന്നു. ഈ കുട്ടിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കളിപ്പിക്കുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടഭാചനമായി ആ കുട്ടി തീരുന്നു. പക്ഷേ ആ കുട്ടിക്ക് സുഖമില്ലാതായി മാറുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുഖമില്ലാത്ത വിവരം കേട്ടിട്ട് ഇബ്രാഹിമിനെ സന്ദർശിക്കാൻ വേണ്ടി ചെല്ലുന്നു. അപ്പോഴും ചെറിയ കുട്ടിയാണ്. അവിടെ ഇബ്രാഹിമിനെ നോക്കാൻ ഏൽപ്പിച്ചിരുന്ന അന്നത്തെ രീതി അനുസരിച്ച് നോക്കാൻ ഏൽപ്പിച്ചിരുന്ന വീട്ടിലേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സുഹൃത്തുക്കളെയും കൂട്ടി കടന്നു ചെല്ലുന്നു. ഇബ്രാഹിമിനെ കാണുന്നു. ഇബ്രാഹിം മരണവെപ്രാളത്തിലാണ്. ഇബ്രാഹിം ജീവൻ വെടിയുന്നതിന്റെ പിടച്ചിലാണ്. റൂഹ് ഇബ്രാഹിമിന്റെ ശരീരത്തെ വേർപിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ എത്തുന്നത്. അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിമിനെ കയ്യിലെടുത്തിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിയതിനെ കുറിച്ച് നമ്മൾക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. എങ്ങനെയാണ് കരയാതിരിക്കുക, ആരുടെ കണ്ണാണ് നനയാതിരിക്കുക? പ്രത്യേകിച്ചും അത്രയും കരുണാർദ്രമായ മനസ്സുള്ള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് തേങ്ങാതിരിക്കുക? നമുക്കറിയാം ഒരു 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 കുട്ടിയോട്, പ്രത്യേകിച്ചും ആ പ്രായത്തിലുള്ള ഒരു കുട്ടിയോട് പിതാവിനുള്ള അറ്റാച്ച്മെന്റ് എത്ര ആയിരിക്കുന്നു. പ്രത്യേകിച്ചും ആൺകുട്ടികളൊക്കെ മരിച്ചുപോയ അവസാനം ജീവിത സായാഹ്നത്തിൽ ഒരു കുഞ്ഞിനെ കിട്ടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഡീപ്ലി അറ്റാച്ച്ഡ് ആയിരിക്കും ഇബ്രാഹിമിനോട് എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. സഹാബിമാര് ഇബ്രാഹിമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഹദീസുകളിൽ കാണുന്നുണ്ട്. അത് കണ്ടപ്പോ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ അങ്ങയും കരയാണോ, അങ്ങയും കരയാണോ, ഒരു 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 മരണം കാണുന്ന സമയത്ത് അങ്ങും കരയാണോ, ഞങ്ങളെ കരയരുത് എന്നല്ല അങ്ങ് പഠിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അത് മനസ്സിന്റെ കാരുണ്യമാണ്, അത് മനസ്സിന്റെ കാരുണ്യമാണെന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഹൃദയം തേങ്ങിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ കണ്ണ് നനഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷേ എൻ്റെ റബ്ബിന് തൃപ്തിപ്പെട്ടതല്ലാത്ത ഒന്നും ഒരിക്കലും എൻ്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ വളരെ പ്രൊഫൗണ്ടായ നമ്മൾ അതിന്റെ അർത്ഥം വിശദീകരിച്ചാൽ തീരാത്ത വർത്തമാനമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമ്മൾ ദുനിയാവിൽ എല്ലാം അല്ലാഹു തന്നതാണ്. അല്ലാഹു എപ്പോൾ വേണമെങ്കിലും അത് തിരിച്ചെടുക്കും. ആ തിരിച്ചെടുക്കുന്നത് പോലും നമ്മളുടെ നന്മക്ക് വേണ്ടിയാണ് എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾക്ക് വൈകാരികമായി ദുനിയാവിൽ നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും. അത് എൻ്റെ ഭാര്യയോടുണ്ടാകും, എൻ്റെ മക്കളോടുണ്ടാകും, എൻ്റെ വാപ്പാനോടുണ്ടാകും, എൻ്റെ അമ്മാനോടുണ്ടാകും, അത് എൻ്റെ നാടിനോടുണ്ടാകും, എൻ്റെ വീടിനോടുണ്ടാകും, എൻ്റെ സമ്പത്തിനോടുണ്ടാകും. ഇതിനൊക്കെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും. ആ അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നത് അത്രയും നല്ല അനുഗ്രഹങ്ങളാണ് അള്ളാഹു തന്നത് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ എന്നിൽ നിന്ന് വേർപിരിയുന്ന സമയത്ത് സ്വാഭാവികമായും എൻ്റെ ഹൃദയം നുറുങ്ങിപ്പോകും. പക്ഷേ ആ അങ്ങനെ ഹൃദയം നുറുങ്ങുമ്പോൾ നിങ്ങളുടെ കണ്ണ് നനയരുതെന്നോ തേങ്ങരുതെന്നോ കരയരുതെന്നോ അല്ല യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. മറിച്ച് നിങ്ങൾ വിലപിക്കരുത് എന്ന് പറഞ്ഞാൽ അറബികളുടെ ഇടയിൽ ഒരു വിലാപ രീതി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ വിലാപ രീതി എന്ന് പറഞ്ഞാൽ അവര് ഒരു കരച്ചിൽ ഒരു ഏർപ്പാടാക്കി എടുത്തിട്ട് അത് ഒരു ഒരു പിന്നെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അവരുടെ ദുഃഖം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി അതൊരു ജോലി പോലെ ചെയ്തിട്ട് കരയാൻ വേണ്ടി ആൾക്കാരെ പോലും ഏൽപ്പിക്കായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, അത് ഒരാൾ മരിച്ചാൽ ആ മരണത്തിൽ ആ വീട് അത്യാവശ്യം സങ്കടപ്പെടേണ്ടതെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂലിക്ക് കരയാൻ വേണ്ടി ആൾക്കാരെ കൊണ്ടുവന്ന് ഇരുത്തുക പോലും ചെയ്യുമായിരുന്നു. സ്ത്രീകളെ കൊണ്ടുവന്ന് ഇരുത്തുമായിരുന്നു. അവര്
ഈ കരച്ചിൽ എന്ന് പറഞ്ഞാൽ അവര് അവരുടെ വസ്ത്രം മാന്തി പറിക്കും, അവരുടെ ദുഃഖം പ്രകടിപ്പിക്കും. എന്നിട്ട് അവരിങ്ങനെ പലതരത്തിലുള്ള വാചകങ്ങൾ പറയും. ആ വാചകങ്ങൾ ഈമാൻ ഒട്ടും നിരക്കാത്ത വാചകങ്ങളായിരിക്കും. അത് പടച്ചവനെ കുറ്റപ്പെടുത്തും, വിധിയെ പഴിചാരും, ഇതിനെ ഇത് എന്നോട് കാണിച്ച വലിയ ക്രൂരതയാണ് എന്ന് പറയും. അതേപോലെ ഈ മരണപ്പെട്ട ആളെ അയാളെ ഇങ്ങനെ മഹത്വപ്പെടുത്തി മഹത്വപ്പെടുത്തി അയാളില്ലാതെ ഇനി ദുന്യാവിൽ ജീവിക്കാൻ കഴിയില്ല എന്ന അർത്ഥത്തിലുള്ള വാചകങ്ങളൊക്കെ പറയും. എന്റെ ജീവിതം അവസാനിച്ചു, ഇയാളില്ലാതെ ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ല, അയാളായിരുന്നു എന്റെ താങ്ങും എന്റെ തണലും എല്ലാം അയാളായിരുന്നു എന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയും. ഒരിക്കലും നമ്മളുടെ നാവിൽ നിന്ന് വരാൻ പാടില്ലാത്ത തരത്തിലുള്ള വർത്തമാനങ്ങളാണത്. നമ്മളുടെ ജീവിതം ആരെയും ആശ്രയിച്ച് നിൽക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണത്. ഒരാളെയും നമ്മളുടെ ജീവിതം ആശ്രയിച്ച് നിൽക്കുന്നില്ല, അള്ളാഹുവിനെ അല്ലാതെ. അള്ളാഹു ചില കാരണങ്ങൾ നിശ്ചയിച്ചിരിക്കാം, നമ്മൾക്ക് ഉപജീവനം നൽകാൻ അള്ളാഹു നിമിത്തമാക്കുന്ന ചില മനുഷ്യരുണ്ടാകാം. പക്ഷേ ഒരിക്കലും നമ്മളുടെ ഉപജീവനമോ നമ്മളുടെ സംരക്ഷണമോ അവരെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു കാര്യമേ അല്ല. അതുകൊണ്ട് തന്നെ അവര് മരണപ്പെട്ടു പോയാൽ എന്റെ ജീവിതം അവസാനിച്ചു, എന്നെ ഇനി ആര് നോക്കുമെന്ന നിലവിളി നമ്മൾ നടത്താനേ പാടില്ല. കാരണം നമ്മളെ അള്ളാഹു നോക്കും, നോക്കിയിരിക്കും. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള വർത്തമാനങ്ങൾ നമ്മളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകരുത് എന്നൊക്കെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മളുടെ സ്വാഭാവികമായ ഈ തേങ്ങലിനും ദുഃഖത്തിനും അപ്പുറത്ത് ഈമാനിനും ഇസ്ലാമിനും നിരക്കാത്ത വാചകങ്ങൾ നമ്മളുടെ നാവിൽ നിന്ന് പുറത്തു വരരുത് എന്നും, ഏറ്റവും തുടക്കത്തിൽ തന്നെ അങ്ങേയറ്റത്തെ ഈമാനോടുകൂടി സമചിത്തതയോടുകൂടിയുള്ള പ്രതികരണം, കരയുമ്പോൾ പോലും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിയുകൊണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾക്കൊരു സങ്കടം ഉണ്ടായാൽ പോലും അൽഹംദുലില്ലാന്ന് പറയാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് സന്തോഷം ഉണ്ടാകുന്ന സമയത്തല്ല, നമ്മൾക്ക് ഒരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനാണ് സർവസ്തുതി എന്ന് പറയാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് നമ്മളൊരു മരണം കേൾക്കുന്ന സമയത്ത്, നമ്മളുടെ പ്രിയപ്പെട്ട ഒരാളുടെ ഒരു വേർപാട് കേൾക്കുന്ന സമയത്ത്, നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ശരീരങ്ങൾ ചിന്ന ഭിന്നമായി മണ്ണിൽ പൊതഞ്ഞു കിടക്കുന്നത് കാണുന്ന സമയത്ത്, അപ്പോഴും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയണമെങ്കിൽ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണമെങ്കിൽ, കരയുമ്പോഴും അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കണമെങ്കിൽ, നമ്മളുടെ ഈമാനിനെ നിരക്കാത്ത വാചകങ്ങളൊന്നും പറയാതിരിക്കണമെങ്കിൽ, അങ്ങനെയുള്ളൊരു തർബിയത്ത് നമ്മൾക്ക് കിട്ടണം. ആ തർബിയത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുവും കൂട്ടുകാരനുമായിരുന്നു ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ജാഫർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അലീബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ് അദ്ദേഹം. പക്ഷേ അലീബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ ജാഫർ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമുക്ക് കാണാൻ കഴിയില്ല. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ജാഫർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കാ ജീവിത കാലഘട്ടത്തിൽ തന്നെ അബസീനിയയിലേക്ക് ഹിജ്റ പോയ ആളാണ്. പിന്നെ അവിടെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അബസീനിയയിലേക്ക് ഹിജ്റ പോയ മുസ്ലിങ്ങളുടെ സഹാബിമാരുടെ നേതാവ് ജാഫർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പിന്നെ മദീനയിലേക്കുള്ള ഹിജ്റയുണ്ടായി വർഷങ്ങൾ കഴിഞ്ഞ് ഖൈബർ യുദ്ധത്തിന്റെ സമയത്ത് മാത്രമാണ് ഖൈബർ മുസ്ലിങ്ങൾ ജയിച്ചടക്കി. ആ ഖൈബറിൽ നിന്ന് ആ വിജയം സുനിശ്ചിതമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് അബസീനിയയിൽ നിന്ന് ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുമ്പ് മക്കാ കാലഘട്ടത്തിൽ ഹിജ്റ പോയ വിശ്വാസികളുടെ സംഘം മടങ്ങിയെത്തുന്നത്. അവർ മദീനയിൽ വരുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അവർ കണ്ടുമുട്ടുന്നത് അത്രയും ദീർഘമായ കാലത്തിന് ശേഷമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ഖൈബറിലെ വിജയമാണോ അതല്ല ജാഫറിന്റെ തിരിച്ചുവരവാണോ എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല, അത്രക്കും ഞാൻ ആഹ്ലാദപരിതനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. കാരണം നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അത്രയും ക്ലോസ് ആയ ഒരാളായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, അവര് മക്കയിൽ പീഡിപ്പിക്കപ്പെട്ട സമയത്ത് വേറെ നാട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ഇസ്ലാമിക രാജ്യമൊക്കെ ഉണ്ടായി, യുദ്ധങ്ങളൊക്കെ ഉണ്ടായി, ആ രാജ്യം ഭദ്രമായതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ജാഫർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുന്നു. നമുക്കറിയാം, കുറച്ച് കഴിഞ്ഞു, ഖൈബർ കഴിഞ്ഞു, കുറച്ചുകൂടി മുന്നോട്ട് പോയി, മുഹത്താ യുദ്ധത്തിന്റെ സമയമായി. ആ സമയത്തിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യുദ്ധത്തിന് വേണ്ടി, നമ്മൾ ഇന്നത്തെ ജോർദാനിൽ ആ പ്രദേശം നിൽക്കുന്നത്, അവിടേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയൊരു സൈന്യത്തെ പറഞ്ഞേക്കാണ്. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കൂടെ പോയിട്ടില്ല, സഹാബിമാരുടെ വലിയൊരു സൈന്യത്തെ പറഞ്ഞേക്കാണ്. ആ സൈന്യത്തിന്റെ
തലപ്പത്തുണ്ടായിരുന്ന മൂന്നാളുകൾ നമുക്കറിയാം, അവരിൽ ഒരാൾ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹും മറ്റൊരാൾ ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുമാണ്. അവര് പോകുന്ന സമയത്ത് അതേപോലെ അബ്ദുല്ലാഹ് ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹും ഇവരെ മൂന്ന് പേരെയും നേതൃത്വം ഏൽപ്പിച്ചുകൊണ്ട്, ഒരാൾ മരിച്ചാൽ അടുത്ത ആൾ നേതൃത്വം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറഞ്ഞേക്കാണ്. അങ്ങനെ അവര് യുദ്ധത്തിന് വേണ്ടി പോകുന്നു. യുദ്ധത്തിൽ വെച്ച് ഇവരെല്ലാം രക്തസാക്ഷികളാകുന്നു. നമ്മൾക്ക് അറിയാവുന്ന ചരിത്രമാണ്, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മൂത്ത യുദ്ധ രണാങ്കണത്തിൽ വെച്ച് അദ്ദേഹം രക്തസാക്ഷിയാകുന്നു. ജാഫർ റളിയല്ലാഹു അൻഹു അവിടെ നടത്തിയ ധീരോദാത്തമായ പോരാട്ടത്തെ കുറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വിശദമായി കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ കയ്യിൽ പതാകയുണ്ടായിരുന്നു, അദ്ദേഹം സൈന്യത്തിന്റെ നായകനായിരുന്നു. അദ്ദേഹത്തെ നാലുപാടു നിന്നും ശത്രുക്കൾ വളഞ്ഞു. അദ്ദേഹം ഒരു കുതിരപ്പുറത്തായിരുന്നു. ആ കുതിരയുടെ കാലുകൾ ശത്രുക്കൾ വെട്ടിക്കളഞ്ഞു. സ്വാഭാവികമായി അദ്ദേഹം നിലത്തേക്ക് വീണു. ആ നിലത്തേക്ക് വീണപ്പോ ജാഫർ റളിയല്ലാഹു അൻഹു കയ്യിൽ പതാക പിടിച്ച് നിലത്ത് നിന്ന് പൊരുതൽ തുടർന്നു. ആ പൊരുതൽ തുടർന്നപ്പോ ശത്രുക്കൾ വന്നിട്ട് അദ്ദേഹത്തെ നാലുപാടു നിന്നും കുത്താൻ തുടങ്ങി. ആ കുത്തിയിട്ടും ജാഫർ റളിയല്ലാഹു അൻഹു പതാക ഉയരത്തിൽ പിടിച്ച് പോരാട്ടം തുടർന്നപ്പോ അവര് ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ കൈകൾ വെട്ടിക്കളഞ്ഞു. ആ കൈകൾ രണ്ടും വെട്ടിക്കളഞ്ഞപ്പോ നെഞ്ചിൽ പതാക പിടിച്ച് ജാഫർ റളിയല്ലാഹു അൻഹു പോരാട്ടം തുടരാൻ ശ്രമിച്ചു. അവർ പിന്നെ ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ കാലുകളും വെട്ടി അദ്ദേഹത്തെ കൊലപ്പെടുത്തി. ആ യുദ്ധഭൂമിയിൽ വെച്ച് ജാഫർ റളിയല്ലാഹു അൻഹു മരണപ്പെടുകയാണ്. ഇവർ രണ്ടുപേരും, നമ്മൾ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവാണെങ്കിലും ജാഫർ റളിയല്ലാഹു അൻഹുവാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം എന്ന് പറയാവുന്ന തരത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ഉറ്റവരായ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഗാധമായ ഹൃദയബന്ധമുണ്ടായിരുന്ന മനുഷ്യരായിരുന്നു. സഹാബിമാരെ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, മദീനയിൽ വെച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാർത്ത അറിഞ്ഞു, ഇവരുടെ രക്തസാക്ഷിത്വത്തിന്റെ വാർത്ത അറിഞ്ഞു. അവര് വളരെ ക്രൂരമായ തരത്തിൽ ശത്രുക്കൾ ഇവരെ കൊലപ്പെടുത്തിയതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോ നിന്നോടത്ത് നിന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് ഇരുന്നു പോയി എന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷാദം താങ്ങാൻ കഴിയാതെ, ആ ദുഃഖം താങ്ങാൻ കഴിയാതെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോടത്ത് നിന്ന് ഇങ്ങോട്ട് ഇരുന്നു പോയി എന്നാണ് നമ്മൾ ഹദീസുകളിലും സീറാ ഗ്രന്ഥങ്ങളൊക്കെ കാണുന്നത്. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിശ്ചലനായി പോയി, അവിടുന്ന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിന്നുപോയി. നമ്മൾക്കിത് സങ്കല്പിക്കാവുന്നേ ഉള്ളൂ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്ന് ജാഫർ റളിയല്ലാഹു അൻഹു മക്കാകാലത്ത് പോയതാണ്. എന്നിട്ട് അബ്സീനിയയിൽ ജീവിതം ആരംഭിച്ചിട്ട് നബിന്റെ അടുത്തേക്ക് മടങ്ങി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു യുദ്ധത്തിന് പോയി. ആ യുദ്ധത്തിൽ വെച്ച് ജാഫർ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയാണ് ആകുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ മൂത്ത യുദ്ധം കഴിഞ്ഞപ്പോ ഞങ്ങള് ഇങ്ങനെ ഈ യുദ്ധം കഴിഞ്ഞ് ഈ ഗ്രൗണ്ടിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്, മയ്യത്തുകൾ തിരയാണ്, ഇങ്ങനെ കൂട്ടിയിട്ട മയ്യത്തുകളാണ്, അതിൽ വിശ്വാസികളുടെ മയ്യത്തുകൾ കൂട്ടിയിട്ട് ഈ മുകളിലുള്ള മയ്യത്തുകളൊക്കെ മാറ്റി 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 ഏറ്റവും അടിയിൽ ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ ആ കയ്യും കാലുമെല്ലാം ഛേദിക്കപ്പെട്ട ശരീരം, അവിടെ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ മുൻഭാഗത്ത് 50 കുത്തുകളും പിൻഭാഗത്ത് 40 കുത്തുകളും ഉണ്ടായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തൊരു മരണമാണത്! നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ വെച്ച് ഇതിനെ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുക. ഒരു മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടി വീട്ടിലിരിക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം ഒരു യുദ്ധഭൂമിയിലേക്ക് പോയി അവർ ഏറ്റുവാങ്ങിയ മരണം എന്ന് പറഞ്ഞാൽ എത്ര മഹത്വമേറിയ മരണമാണ്! ഞാൻ പറയുന്നത് ഈ സംഭവം, അത് മദീനയിൽ അറിഞ്ഞു, ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അറിഞ്ഞു, വീട്ടുകാർ കരയാൻ തുടങ്ങി, വീട്ടിലെ സ്ത്രീകൾ കരയാൻ തുടങ്ങി, അവർക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. കാരണം നമ്മൾക്ക് സ്വാഭാവികമായിട്ട് അറിയാലോ, അവര് നമ്മളുടെ വീട്ടിലൊരു പുരുഷന് ഈ തരത്തിലുള്ള മരണം ഉണ്ടായാൽ തീർച്ചയായും അത് ഒരിക്കലും താങ്ങാൻ കഴിയാത്തവർ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ സ്ത്രീകളായിരിക്കും. അത് കേവലം ഒരു മരണമല്ല, അത്രയും ഭീകരമായ ആക്രമണങ്ങൾ നേരിട്ടിട്ടാണ് ജാഫർ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അവര് കരച്ചിൽ നിർത്താൻ അവർക്ക് പറ്റുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ആരോ പറഞ്ഞു, പ്രവാചകരെ, അവിടെ ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ സ്ത്രീകൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുഃഖം താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലുള്ള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നീ ചെന്നിട്ട് അവരോട് പറയേ, കരച്ചിൽ നിർത്താൻ പറയേ, ക്ഷമിക്കാൻ പറയേ, ഇത് അള്ളാഹുവിന്റെ വിധിയല്ലേ, അതിലൊരു നന്മ ഉണ്ടാകും, സമചിത്തത കാണിക്കാൻ പറയേ എന്ന് പറഞ്ഞു. ആ ദൂതൻ അവിടേക്ക് ചെന്നു, അവരോട് പറഞ്ഞു, കരച്ചിൽ നിർത്താൻ പറഞ്ഞു. അവർക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല, കാരണം ആരെങ്കിലും ഒന്നും വന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും ഇത്തരം അവസ്ഥകളിൽ ആളുകൾക്ക് കരച്ചിൽ നിർത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു
കാര്യമാണ്. അത് പലപ്പോഴും വളരെ വളരെ പ്രയാസകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മളെ എത്ര ആഗ്രഹിച്ചാലും ചിലപ്പോൾ കരച്ചിൽ നിർത്താൻ പറ്റിക്കൊള്ളണം എന്നില്ല. അവർക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. അയാൾ തിരിച്ചു വന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ കരച്ചിൽ നിൽക്കുന്നില്ല, ഞാൻ കുറെ പറഞ്ഞു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ചെല്ല്, വീണ്ടും ചെല്ല്, അവരോട് കരച്ചിൽ നിർത്താൻ പറയും. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതൻ ചെന്നു, അവരോട് പറഞ്ഞു കരച്ചിൽ നിർത്താൻ പറഞ്ഞു. അവർ കരച്ചിൽ നിർത്തുന്നില്ല. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ പറഞ്ഞു നോക്കി, അവർക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തെ പറഞ്ഞയച്ചു, എന്നിട്ടും കരച്ചിൽ നിൽക്കുന്നില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അതിൽ ഇടപെടുന്നതാണ് നമ്മൾ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോകുന്ന വികാര നിർഭരമായ രംഗം നമ്മൾക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും എല്ലാം വളരെ വളരെ കൃത്യമായി വരച്ചിടപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെല്ലുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു, മറ്റുള്ളവരോട് പറയുന്നു, ഇവര് അങ്ങേയറ്റം ദുഃഖഗ്രസ്തരാണ്, ഇവർ ദുഃഖാർത്ഥരാണ്, ഇവർക്ക് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനൊന്നും കഴിയൂല. നമ്മൾ മരിച്ചവരെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കരുത്, ബാക്കിയുള്ളവർ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറയുന്ന മസല നമ്മൾ എടുക്കുന്നത് ഇതിൽ നിന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയിട്ട് പറഞ്ഞു, ഇവിടെ ഒരു മരണം നടന്നിരിക്കുന്നു, ഇവരുടെ ഹൃദയം നുറുങ്ങിയിരിക്കുന്നു, ഇവരിങ്ങനത്തെ ഒരവസ്ഥയിലാണ്, ഇവർക്കുള്ള ഭക്ഷണം ബാക്കിയുള്ളവർ ഉണ്ടാക്കി കൊടുക്കണം, ഇവരെ ബാക്കിയുള്ളവർ അവരെ ശ്രദ്ധിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജഅഫർ റളിയല്ലാഹു അൻഹു എന്റെ മക്കളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. ഒരു മോന്റെ പേര് അബ്ദുള്ള, വേറൊരു മോന്റെ പേര് മുഹമ്മദ്. ചെറിയ മക്കളാണ്, മൂത്ത മോന് 7 വയസ്സേ ആയിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോ ഇവരുടെ മുടിയൊക്കെ ആകെ ഇങ്ങനെ ഒരു 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 വല്ലാത്ത അവസ്ഥയിലായിട്ടുണ്ട്. കാരണം വീട്ടില് എല്ലാവരും കരച്ചിലാണ്, സങ്കടത്തിലാണ്, ദുഃഖത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റൂല, നമ്മൾക്ക് ജീവിതം വീണ്ടെടുക്കണ്ടേ എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആ ഒരു ബാർബറടുത്തേക്ക് പറഞ്ഞയക്കുകയും അവരുടെ മുടിയൊക്കെ വൃത്തിയാക്കി കഴിയുകയും വീട്ടിലേക്ക് വന്നിട്ട് 3 ദിവസത്തിലധികം ഇങ്ങനെ ഒരു ഒരു സങ്കടത്തിന്റെ അവസ്ഥയിൽ മുന്നോട്ട് പോകരുത്, സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നവരോട് പറയുകയും അവരുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തിൽ, ആ മക്കളുടെ ജീവിതത്തിൽ, അവിടെയുള്ള സ്ത്രീകളുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി, അവരുടെ പിന്നീടുള്ള ജീവിതം എളുപ്പമാകുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ അബ്ദുള്ളയുടെ കൈ പിടിച്ചിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, ബറക്കക്ക് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ആ വീട്ടിനുള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഭാര്യ വിധവ, അവര് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബിയെ എന്റെ മക്കൾ യത്തീമുകളാണ് കേട്ടോ, എന്റെ മക്കൾ യത്തീമുകളാണ് കേട്ടോ എന്നവർ പറയാണ്. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ അത് എത്ര വൈകാരികമായൊരു മുഹൂർത്തമായിരിക്കും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് തിരിച്ചു പറയാണ്, ഞാനില്ല ഒരുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചൊരു ഒരു ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രീതി നോക്കണം നിങ്ങൾ. എന്തിനാണ് ബേജാറാവണത്? അവർ യത്തീമുകളാണെന്ന് പറഞ്ഞാൽ അവരെ നോക്കാൻ ഞാനില്ലേ? അവർക്ക് ദുന്യാവിലും ഞാനുണ്ട്, പരലോകത്തും ഞാനുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതേപോലെയുള്ളൊരു ദുരന്തം നടന്ന വീട്ടിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപെട്ട രീതി എന്തായിരുന്നു എന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ എത്തുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു, അവർക്ക് സമചിത്തത പകരുന്നു, അവരെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിലുപരി ആ മക്കളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുക്കുന്നു, അവരുടെ രക്ഷിതാവായി തീരുന്നു. നമ്മൾ വയനാട്ടുകാരോട് പറയേണ്ടതും അത് തന്നെയാണ്. നമ്മൾ വയനാട്ടുകാരോട് പറയേണ്ടത് അതേ സമാശ്വാസത്തിന്റെ വാചകങ്ങളാണ്. അവരുടെ കണ്ണുനീർ തോരുന്നുണ്ടാകില്ല, അവരുടെ മനസ്സിൽ ആധികൾ കനക്കുന്നുണ്ടാകാം. ഞങ്ങളില്ലേ നിങ്ങളുടെ കൂടെ, ഞങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ കൂടെ എന്നവരോട് പറയുകയും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ കണ്ണീരൊപ്പാൻ മുന്നിൽ നിൽക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, ഒരു ആരും എണീക്കരുത്, 1-2 കാര്യങ്ങൾ ഉണർത്തുകയാണ്. പിന്നെ നമ്മൾ നമസ്കാരം ഇവിടെ വെച്ച് നമസ്കരിക്കുകയാണ് ഇൻഷാല്ലാ ജമാഅത്തായിട്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ വയനാട്ടിലെ ദുരന്തം, അതിൻ്റെ വ്യാപ്തി ഇന്ന് നാം അറിഞ്ഞതിനേക്കാൾ കൂടുതൽ വളരെ വ്യാപകമായി